നമസ്കാരം. വർത്തമാന കാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 11-ാം ശമ്പള കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിനെ തുടർന്ന് ചർച്ചയും പ്രതിഷേധവും ഉയരുന്നു. പെൻഷൻ പ്രായം 56-ൽ നിന്ന് 57-ലാക്കണമെന്ന് ശുപാർശ. എയ്ഡഡ് സ്കൂൾ കോളേജ് ഉദ്യോഗ നിയമനങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ബോർഡ്. കാലത്തിന് യോജിക്കാത്ത തസ്തികകൾ ഒഴിവാക്കുക. മികവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗ കയറ്റം. നിരവധി നിർദ്ദേശങ്ങൾ. അതിനുപരി നികുതിദായകരായ ജനങ്ങൾക്ക് നൽകുന്ന സേവനവും മെച്ചപ്പെടുത്തുക. വർത്തമാനകാലം ചർച്ച ചെയ്യുന്നു ശമ്പളവും സേവനവും പരിഷ്കരിക്കുമ്പോൾ. ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി മുൻ അധ്യക്ഷനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ്. തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് എൻ ജി ഒ അസോസിയേഷൻ പ്രതിനിധി ശ്രീ എം ഒ ഡെയ്സൺ. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ. തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോളിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകൻ, തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ ഷാജി കുമാർ എ. കൂടാതെ ടെലഫോണിൽ ചർച്ചയിൽ പങ്കുചേരുന്നത് ഇടത് നിരീക്ഷകനായ ശ്രീ എ ഗണപതി. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ ബി എ പ്രകാശ്, ഇത് ഈ സേവനവും ശമ്പളവും സേവനവും പരിഷ്കരിക്കുമ്പോൾ, ശമ്പളം പരിഷ്കരിച്ചു, ഇനി സേവനം പരിഷ്കരിക്കുന്നതിലാണ് പ്രധാനമായിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെയുള്ള ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും ഇതിനകത്തെ പറയുന്ന മറ്റ് നിർദ്ദേശങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു കോണിൽ പൊടിയടിച്ച് കിടപ്പുണ്ട് ഇപ്പോഴും. ഇതും ഈ 11-ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയി പോകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ പെൻഷൻ പ്രായം കൂട്ടുന്നതിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഇതൊക്കെ അധിക ബാധ്യത ഉണ്ടാക്കില്ല എന്നുള്ളൊരു ധാരണയിലാണ്. പക്ഷേ ഇത് കോവിഡ് കാലമാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമോ? അതായത് സാധാരണ ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ സർക്കാർ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള ഒന്നോ രണ്ടോ വിഷയങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രമേ നടപ്പിലാക്കൂ. ഇതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ 3 റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റിപ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക എന്നുള്ള രീതി നമ്മുടെ സർക്കാരിനില്ല. രണ്ടാമതൊരു കാര്യം, ഈ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് സംസ്ഥാന ധനകാര്യ സ്ഥിതിയിൽ എത്രത്തോളം വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുള്ള ഇതുവരെയുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ കാണാമെന്നുള്ളൊരു കാര്യം, സർക്കാർ തുടർച്ചയായിട്ട് കടം എടുത്തുകൊണ്ടിരിക്കുന്നു. ആ കടം എന്തിനെടുക്കുന്നു? ഈ ശമ്പള മെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ 1-ാം ഭാഗം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാമെന്നുള്ളൊരു കാര്യം, സർക്കാർ തുടർച്ചയായിട്ട് കടം എടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാരിന് ആ കടമെടുത്തിരിക്കുന്ന മുഴുവനും ഈ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയാണ്. ഈ റിപ്പോർട്ടിൽ ഏതാണ്ട് 10% അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ റിപ്പോർട്ടിൻ്റെ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് എത്ര കുറഞ്ഞാലും ഒരു 15% അഡീഷണൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരും. ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം ശമ്പളം പരിഷ്കരിക്കുമ്പോൾ 4,810 കോടി രൂപ അധിക ബാധ്യത. ഇപ്പോൾ ഗ്രാൻഡിൻ്റെ എയ്ഡ് അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം കൂടെ ശമ്പളം പരിഷ്കരിക്കുമ്പോൾ ഏതാണ്ട് 1,161 കോടി രൂപ എന്ന് പറയുമ്പോൾ, കമ്മീഷൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തന്നെ അക്കാഡമികൾ, അതായത് പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റികൾ, മറ്റ് സ്ഥാപനങ്ങൾ, അങ്ങനെ സർക്കാർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ട്രഷറിയിൽ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു ഭാഗം ഒന്ന്, അതിന് പുറമെ ഒരുപാട് മേഖലകളും കാറ്റഗറിയുണ്ട്. അവർക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1,161. ചുരുക്കത്തിൽ ഏതാണ്ട് 59,071 കോടി രൂപയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യത. 10-ാം ധനകാര്യ കമ്മീഷൻ 4,500 കോടി രൂപയാണ് സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ ഫലത്തിൽ വന്ന് ഏതാണ്ട് 7,500 കോടി രൂപയാണ്. ആ 7,500 കോടി രൂപയുടെ ധനബാധ്യത മൂലമാണ് കഴിഞ്ഞ 5 വർഷവും സംസ്ഥാനത്ത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി ഉണ്ടായത്. ഈ ശമ്പള റിപ്പോർട്ട് നടപ്പിലാക്കിയാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ സംസ്ഥാനം രക്ഷപ്പെടാത്ത രീതിയിലേക്കുള്ള സ്ഥിതിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതിന് വേറൊരു കാരണം കൊണ്ടുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നത് മൂലം ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് 38,000 കോടി രൂപയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്.
ഈ കടമെടുത്തിരിക്കുന്ന 32,000 കോടി രൂപയുടെ പകുതിയിലധികം ചെലവാക്കിയിരിക്കുന്നത് നിത്യനിദാന ചെലവിനും ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. അതായത് കേരളത്തിൻ്റെ ധനസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പെൻഷൻ പരിഷ്കരിക്കാനായിട്ടുള്ള ധനസ്ഥിതി കേരളത്തിലില്ല എന്നുള്ളതാണ് വസ്തുത, യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെൻറ്റോ ഒന്നും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതം മൂലമാണ് തുടർച്ചയായിട്ട് നമ്മൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലും തകർച്ചയിലേക്ക് നീങ്ങുന്നത്. അതുമൂലമുള്ള പ്രശ്നം എന്താണ്? വികസനത്തിനോ ക്ഷേമത്തിനോ ഭരണം മെച്ചപ്പെടുത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും പണമില്ലാത്ത നിത്യ ദാരിദ്ര്യത്തിലും നിത്യ പ്രതിസന്ധിയിലും കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കേരളം ശമ്പളം കൊടുത്തത്. ശമ്പളം മെൻഷനും വേണ്ടി, കാരണം ശമ്പളം മെൻഷൻ കൊടുക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ, വലിയ ബാധ്യതയില്ലേ. അതിനുവേണ്ടി ഇങ്ങനെ പണം എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് കൊടുക്കുക. ഇപ്പോൾ KSRTC ചെയ്യുന്ന പോലെ KSRTC നടക്കണമെങ്കിൽ ശമ്പളവും മെൻഷൻ കൊടുക്കണമെങ്കിൽ ഓരോ മാസവും കടം മേടിച്ചാലേ ശമ്പളം മെൻഷൻ കൊടുക്കാൻ ഒക്കുക. ഏതാണ്ട് അതേ സ്ഥിതിയിൽ നമ്മുടെ സംസ്ഥാനം എത്തിയിട്ടുണ്ട്. ഇതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമോ ഗവൺമെൻറ്റോ ട്രേഡ് യൂണിയനിലുള്ള ആരും കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എൻ്റെ ഈ മേഖലയിലുള്ള അനുഭവം കാണിക്കുന്നത്. ഇതൊരു ഗൗരവമായിട്ട് നമ്മൾ കാണണം. കാരണം കേരളത്തിന് പണമുണ്ട്. കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ശമ്പള കമ്മീഷനകത്ത് പറയുന്നുണ്ട് ഈ ആശ്രിത നിയമനം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ KSRTC കഴിഞ്ഞ കുറേ കാലമായിട്ട് ആശ്രിത നിയമനം നടക്കുന്നില്ല എന്നും പരാതി ഇന്ന് ഉയരുകയുണ്ടായിട്ടുണ്ട്. കാരണം ഇത് അത് KSRTC താങ്ങാൻ കഴിയത്തില്ലല്ലോ ഇതെല്ലാം കൂടി കൊണ്ട്. ഞാൻ തിരിച്ചു വരാം തൃശ്ശൂർ സ്റ്റുഡിയോയിലേക്ക്. ശ്രീ MO ഡെയ്സൺ, ഇതിനകത്ത് സർക്കാർ സർവീസിൽ ഒരു വർഷം ശരാശരി ലഭിക്കുന്നത് 15,000 or 20,000 ഒഴിവുകളാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ പലരും തടസ്സം നിൽക്കുന്നുണ്ട്. അത് അശേഷം യുക്തിയില്ലാത്ത വാദഗതികളാണോ? ഈ കാര്യത്തിൽ NGO അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പെൻഷൻ പ്രായ വർധനവ് മാത്രമാണോ ഈ കേരളത്തിലെ ഇവിടെയുള്ള യുവജനങ്ങളും പൊതുജനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം? കേരളത്തിൻ്റെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 56 വയസ്സാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുക, അവിടെ 58 or 60 വയസ്സാണ്. കേന്ദ്രത്തിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് മാത്രം 56 വയസ്സിൽ ഒതുങ്ങണം എന്നതാണ് യുവജന സംഘടനകളും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ്? നമ്മുടെ കേരളത്തിലെ പെൻഷൻ പ്രായം ആദ്യം 58 ഉണ്ടായിരുന്നു, പിന്നീട് അത് 55 ആയി. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലങ്ങളിലെ വെട്ടിക്കുറച്ചതാണ്. 55-ൽ നിന്ന് 56 ആയി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണ് അത് ഉയർത്തിയത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നത് എത്രയും എക്സ്പീരിയൻസ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടോ അത് കൂടുതൽ അവൻ്റെ മേഖലകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലെ 58 ആക്കിയപ്പോഴും 60 ആക്കിയപ്പോഴും എന്തിനേറെ കേരളത്തിൽ തന്നെ NPS എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് പങ്കാളിത്ത പെൻഷനിലൂടെ 2013 April 1 ശേഷം വന്ന ആളുകളെ സംബന്ധിച്ച് പെൻഷൻ പ്രായം 60 വയസ്സ. അപ്പോൾ ഇവിടെ തന്നെ 2 തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കാൻ പോകുന്ന ആ രീതിയോട് അന്നും ഇന്നും NGO അസോസിയേഷന് യോജിപ്പില്ല. അതുകൊണ്ട് പെൻഷൻ പ്രായം ഇപ്പോൾ പറഞ്ഞതുപോലെ 7-ാമത്തെ റിപ്പോർട്ടിലെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ കൊടുത്തതുപോലെ പെൻഷൻ പ്രായം 57 ആക്കി ഉയർത്തണം എന്നല്ല നമ്മളുടെ ആവശ്യം. NGO അസോസിയേഷൻ എന്നും പറയുന്നത് 60 വയസ്സായി ഉയർത്തി അത് ഏകീകരിക്കണം എന്നുള്ളതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, പെൻഷനെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ ഇവിടെ പ്രകാശ് സാറ് ഒരു കാര്യം സൂചിപ്പിച്ചതായി കണ്ടു. കേരളത്തിലെ കടമെടുക്കുന്നത് ജീവനക്കാർക്ക് മാത്രം ശമ്പളം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് എത്രത്തോളം ജീവനക്കാരുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ തുച്ഛം വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമായിട്ടാണോ കേരളത്തിൻ്റെ ഈ ധനസ്ഥിതി മാറ്റിവെക്കുന്നത്? അപ്പം നമ്മൾ പറയുമ്പോൾ മാധ്യമങ്ങളിലൂടെ ചർച്ചകളിലൂടെ വരുമ്പോൾ, ഇപ്പം ഞാൻ ഓണക്കാലത്തൊക്കെ ഞാൻ ഒരു ഓർമ്മ വരികയാണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ പത്രം വായിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 1 മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ, എൻ്റെ പിതാവും ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോടന്ന് ആ പത്രവാർത്ത കണ്ട് ഞാൻ ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്,
ഓണക്കാലമായി ഒരു മാസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാർക്കായി നൽകുന്നുവെന്നാണ് പത്രത്തിലൂടെ ഞാൻ വായിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അന്നാ എന്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെങ്കിലും നീ സർവീസിൽ വരുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും. നമ്മൾ സർവീസിൽ വന്നു, എത്ര ആളുകൾക്ക് ആ ബോണസ് എന്ന് പറയുന്നത് ഒരു മാസത്തെ ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പത്രങ്ങളിൽ കൊടുക്കുന്നതും വാർത്താമാധ്യമങ്ങളിൽ കൊടുക്കുന്നതും അത്തരത്തിലുള്ള വാർത്തകളാണ്. അപ്പൊ യാഥാർത്ഥ്യത്തിനെ നിരക്കുന്ന രീതിയിലുള്ള വാർത്തകളല്ല. അപ്പോ ഇവിടെ ജീവനക്കാർക്ക് മാത്രമായിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നതിന് മാത്രമായിട്ടാണ് കേരളത്തിന് കടമെടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനത്തിനോട് എൻ ജി ഒ അസോസിയേഷന് ഒരു കാലത്തും യോജിക്കാനായിട്ട് കഴിയുകയുമില്ല. പെൻഷൻ പ്രായം 60 ആക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വർത്തമാനകാലം തുടരുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ശമ്പള കമ്മീഷൻ ശുപാർശയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ഉദ്യോഗ നിയമനങ്ങൾക്കായി റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കണമെന്നുള്ളതാണ്. അത് ആ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ പ്രതിഷേധം വളരെ ശക്തമായി ഉയർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ശമ്പളക്കാരിൽ 27% എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ജീവനക്കാരുമാണ്. നമുക്കറിയാം കുറെ കാലമായിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നിയമനം മുഴുവൻ മാനേജ്മെന്റും ശമ്പളം കൊടുക്കുന്നത് സർക്കാരും. ഇത് എവിടുത്തെ ന്യായമാണിത്? താങ്കൾ ചൂണ്ടിക്കാണിച്ചത് കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് നമ്മൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില വഴിപിഴച്ച നടപടികളുടെ തിക്ത അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുമ്പ് വരച്ച് കാണിച്ചത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത, വിദ്യാഭ്യാസ രംഗത്ത് ചില ആളുകൾ കോഴ വാങ്ങാനുള്ള ഏജന്റുമാരാവുകയും തന്നിഷ്ടപ്രകാരം അവിടെ യാതൊരു മാനദണ്ഡങ്ങളും നിയമനങ്ങൾക്കില്ല, സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാപരമായ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല, യാതൊരു നീതിയും അക്കാര്യത്തിലില്ല. ആ തരത്തിൽ തങ്ങൾക്ക് തോന്നുംപടി ആളുകളെ നിശ്ചയിക്കുകയും അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ആളുകൾക്ക് നൽകേണ്ടി വരുന്ന ഭാരിച്ച ശമ്പളം സർക്കാരിൻ്റെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാധാരണ നികുതിദായകൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യുന്ന അതി ഭയാനകമായ ഒരു ചിത്രം കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രകാശ് സാറൊക്കെ ചൂണ്ടിക്കാണിച്ചു, എനിക്ക് തോന്നുന്നു 1980s അവസാനം കേരളത്തിലെ രണ്ട് പ്രഗത്ഭമതികളായ സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധന്മാർ ഒരു വലിയ ചർച്ച സംഘടിപ്പിച്ചു. അവർ പറഞ്ഞു അടിസ്ഥാന ഉൽപ്പാദന മേഖലകളായ കൃഷിയും വ്യവസായവും അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനം അത് സ്ഥായിയല്ല, അത് നിലനിൽക്കില്ല, ഇങ്ങനെ നമുക്ക് എത്ര കാലം മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചെങ്കിലും പിന്നീട് കേരളം ആ രംഗത്തൊന്നും ആ തരത്തിലുള്ള പരിവർത്തനത്തിന് വേണ്ടി തയ്യാറായില്ല. അതിൻ്റെ തിക്തഫലമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഭരണകൂടത്തിൻ്റെ അധികാരി വർഗത്തിൻ്റെ വലിയ ധൂർത്തും സ്വജനപക്ഷപാതവും അഴിമതിക്കും അവർ പരോക്ഷമായി കൂട്ടുനിൽക്കുകയും മറുപക്ഷത്ത് സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചു ശമ്പളം വാങ്ങാൻ വീണ്ടും വീണ്ടും കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങുമ്പോൾ മറുഭാഗത്ത് ധൂർത്തിന് യാതൊരു നിയന്ത്രണവുമില്ല, അടിസ്ഥാന മേഖലകളിലേക്കുള്ള ശ്രദ്ധ ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഇവിടെ അടിയന്തിരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ സംവിധാനങ്ങൾ ലോകത്തൊരിട എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇത് ആരംഭിച്ച കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ വ്യക്തികൾ നൽകിയ സംഭാവനകളെ കുറച്ചൊന്നും ഞാൻ കാണുന്നില്ല. അവർക്കതിനൊരു പ്രേരണയുള്ള മാനവികതയുണ്ടായിരുന്നു, അവർക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്നു. അതുകൊണ്ട് സർക്കാർ അക്കാലത്ത് ചില സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ അവർക്ക് നൽകി. പക്ഷെ കാലം മാറുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരു തരം കച്ചവട താല്പര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ ലാഭമുള്ള ഒരു ബിസിനസ്സായിട്ട് വിദ്യാഭ്യാസം മാറുന്നു. ആധുനിക മുതൽമുടക്കാൻ തയ്യാറായി വരുന്ന വലിയ കച്ചവടക്കണ്ണുള്ളവർ ഇത്തരം വിദ്യാലയങ്ങൾ ചുളിവിലേക്ക് കയ്യിലെടുക്കുകയും അവിടെ അധ്യാപകരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അപ്പർ പ്രൈമറി പ്ലസ് ടു തലങ്ങളിലൊക്കെ കോടിക്കടുത്തെത്തിയിരിക്കുന്നു, അരക്കോടി മുക്കാൽ കോടി കവിഞ്ഞിരിക്കുന്നു അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന തുക.
ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ പണം വാങ്ങി കീശയിലിടാനും ഇവർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ പൊതുജനത്തിന്റെ കീശ വീണ്ടും വീണ്ടും കൊള്ളയടിക്കുന്നത് ഈ സംസ്ഥാനത്തിന് എത്ര കാലം താങ്ങിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കും? അത്യന്തം അപകടകരമാണ്. പക്ഷെ അവിടെ കൈവയ്ക്കാനുള്ള ധൈര്യം പോലും മാറി മാറി വരുന്നു. ഞാൻ കക്ഷി രാഷ്ട്രീയക്കാരെയും വിമർശിക്കുകയില്ല, മാറി വരുന്നവരാരായാലും അവരെ കൈവയ്ക്കാൻ അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഗവൺമെന്റ് ധീരമായ നടപടി സ്വീകരിച്ചു. ഇപ്പൊ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ അനുസരിച്ചുള്ള ചില സംഹിതകളിലൂടെയാണ് അവിടെ നിയമനം നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗവൺമെന്റ് അത്തരത്തിലൊരു നീക്കം ഈ മേഖലയിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ മേഖല ഇന്ന് പിടിമുറുക്കിയിരിക്കുന്നത് ജാതി മത വിഭാഗീയ തീവ്ര സംഘടനകളാണ്. അവരെ ഭയന്നുകൊണ്ട് അവരെ പിണക്കിക്കൊണ്ട് ഒരു ഗവൺമെന്റ് മുൻപോട്ട് വരാൻ കഴിയുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം 1:1 ഗവൺമെന്റ് ആ ഘട്ടത്തിലുള്ള ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് പ്രൈവറ്റ് സ്കൂളുകളുടെ നിയമനത്തിൽ ഒന്ന് മാനേജ്മെന്റ് കൊടുക്കുന്നുവെങ്കിൽ ഒന്ന് പൊതു ഗവൺമെന്റ് ഭാഗം നോക്കുക 1:1. പക്ഷെ അത് പിന്നീട് ഗവൺമെന്റ് അത് ചർച്ച ചെയ്യാൻ പോയത് വിദ്യാഭ്യാസ മാനേജ്മെന്റിനോടല്ല, അധ്യാപക വിദഗ്ധന്മാരോടല്ല, ആ മേഖല കൈയടക്കിയിരിക്കുന്ന ചില ജാതീയ സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെന്ന് ചർച്ച നടത്തിയപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അതും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊക്കെ ആശ്വസിച്ചിരുന്നു മെല്ലെ മെല്ലെ ഗവൺമെന്റ് ഈ ഭാഗത്തിലേക്ക് പോകും, നാളെ ഇവിടെ സാമൂഹ്യ സമരസതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യ പരിഗണന ലഭിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ ഗവൺമെന്റ് മെല്ലെ മെല്ലെ ഈ മേഖലകളിലേക്ക് വരുമെന്ന പ്രത്യാശ പോലും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജാതീയ സംഘടനകൾ, സാമുദായിക വിഭാഗങ്ങൾ, വൻകിട കച്ചവട താല്പര്യക്കാർ ഇന്ന് ഏറ്റവും ലാഭകരമായ വന്നപ്പോൾ തന്നെ വളരെ പ്രതിഷേധം ഉയർന്നു. നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് ശക്തമായ എതിർപ്പുണ്ട്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും നമുക്കറിയാം. സർക്കാർ ഇത് വളരെ പെട്ടെന്നൊന്നും അങ്ങനെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യവുമല്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളോടുള്ള സർക്കാരിന്റെ മനോഭാവത്തിലും വളരെയധികം വ്യത്യസ്തമായിട്ടല്ലേ നിൽക്കുന്നത്? തീർച്ചയായിട്ടും സാർ, ഇതിനു മുമ്പ് സംസാരിച്ച 3 പ്രഗത്ഭ വ്യക്തികളും അതിമനോഹരമായിട്ട് സംസാരിച്ചു. എനിക്ക് മുമ്പ് ഇപ്പൊ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ച സാറ് എയ്ഡഡ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞു, തികച്ചും വ്യത്യസ്തമാണ് സാർ. ഇത് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞോ ഗവൺമെന്റ് മാനേജ്മെന്റിനോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ശമ്പള കമ്മീഷനോടനുബന്ധിച്ച്. അത് മാനേജ്മെന്റും സർക്കാരും തമ്മിൽ നിയമാനുസൃത നടത്തി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന്. രണ്ട്, ഇന്ന് മാനേജ്മെന്റ് മൈനോറിറ്റി സ്കൂളുകൾ നടത്തുന്നു, അതിൽ നിന്ന് കൊള്ളലാഭം കൊയ്യുന്നു. പല മാനേജ്മെന്റ് അല്ലെങ്കിൽ മത അധ്യക്ഷന്മാര് എയ്ഡ് സ്കൂൾ മേഖലയെ വളരെ മോശമായ രീതിയിൽ കൊള്ളയടിക്കുന്നു എന്നൊക്കെയാണ് ഇതിനു മുമ്പ് സംസാരിച്ച രീതിയിൽ വന്നത്. തികച്ചും വ്യത്യസ്തമായത് തെറ്റാണ് സാർ. ഗവൺമെന്റ് നടത്തുന്ന ഒരു LP സ്കൂളില്, ഹൈസ്കൂളില്, UP സ്കൂളില്, ഹയർ സെക്കൻഡറി നടത്തുന്ന അതേ നോംസ്, അതേ ക്വാളിഫിക്കേഷൻ, അതേ രീതിയിൽ തന്നെയാണ് എയ്ഡ് സ്കൂളിലെ നിയമനം നടത്തുന്നത്. അവിടെ ആ LP കേട്ടേറ്റ് വേണം, UP കേട്ടേറ്റ് വേണം, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സെറ്റ് വേണം, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എയ്ഡ് സ്കൂളുകൾ നിയമനങ്ങൾ നടത്തുന്നതല്ലോ, അതിൽ ഒരു സംശയമില്ല. പിന്നെ 100 സ്കൂളിൽ നടത്തുമ്പോഴേക്ക് ചില സ്കൂളുകളിൽ ഇങ്ങനെ ചില മോശമായ അല്ലെങ്കിൽ കോഴ വാങ്ങ എന്ന രീതിയിലൊക്കെ പുറത്തു വരുന്നു, അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഈ മാനേജ്മെന്റ് സ്കൂളുകള് നിയമനം നടത്തി അല്ലെങ്കിൽ ഇത് ഒരു അവരുടെ സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പിന്നോക്കം നിൽക്കുന്ന ആ ഒരു സ്കൂൾ, അത് ആ പിന്നോക്കം നിൽക്കുന്ന ആ സ്കൂളുകളിൽ ആ കുട്ടികളെ അവരുടെ ഉന്നമനത്തിനായി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ അഭ്യസ്ത വിദ്യരായ അധ്യാപകർക്കും കൂടുതൽ നിയമനങ്ങൾ അവിടെ കിട്ടുന്നു, തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അവർ ഒരുപക്ഷെ PSC പൊക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പരിഗണന കിട്ടത്തില്ല. ഈ അവിടെയും ഈ ഒത്തിരി നോംസ് ഉണ്ട്, OBC അല്ലെങ്കിൽ മറ്റ് ഓരോരോ മതവിഭാഗങ്ങൾക്ക് ഓരോരോ ആ മൈനോറിറ്റി ഇതിന്റെ ഇത് വരുന്നത് കൊണ്ട് അവർക്കവിടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നടത്തുമ്പോഴേക്കും മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള അധ്യാപകർക്ക് ഒരുപക്ഷെ അവിടെ ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കുഴ വാങ്ങുന്നു, ഞാൻ ഒത്തിരി തെളിവ് തരാം. എന്റെ സ്കൂൾ തന്നെ എടുക്കാം, അവിടെ ഒരു 10-അംഗ സമിതിയാണ് അധ്യാപക നിയമനത്തിന് നിയമിക്കുന്നത്. സാറേ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ഏകദേശം ഒരു അധ്യാപകനും ഒരു അധ്യാപകനും നിയമിക്കണമെങ്കിൽ ഏകദേശം 100 ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് റിട്ടേൺ ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് ഒരു 100 പേരിൽ നിന്ന് ഒരു 10 പേരെ സെലക്ട് ചെയ്താണ് അവരുടെ അഭിമുഖ പരീക്ഷയും നടത്തി അതിൽ നിന്നാണ് ക്ലാസ് ഡെമോ ക്ലാസ് കണ്ട് അവിടെ സെലക്ട് ചെയ്തത്. അവിടെ പൈസയൊന്നും വാങ്ങുന്നില്ല. അവിടെ വേറെ എങ്ങനെയാണ് സാർ ഈ രീതിയിൽ മാനേജ്മെന്റ് സ്കൂളുകൾ അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോഴേക്ക് ഈ മറ്റു രീതിയിലുള്ള വിമർശനങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് സാർ? അതുകൊണ്ട് മാനേജ്മെന്റ് സ്കൂളുകൾ ഈ രീതിയിലുള്ള
ഷാജികുമാർ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ഇടത് നിരീക്ഷകനായ ശ്രീ എ ഗണപതി ടെലിഫോണിൽ എനിക്ക് ചേരുകയാണ്. ശ്രീ ഗണപതി, ചർച്ചയിലേക്ക് സ്വാഗതം. കേൾക്കാമല്ലോ. ഇത്തരത്തിനകത്ത് ഇപ്പോ ഇത്തരത്തിലുള്ള ശുപാർശ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ തീരുമാനം എടുക്കുന്നതിൽ വളരെ പ്രതികൂട്ടലായിട്ട് നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്? പാർട്ടി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കാര്യം ഏതാണ്ട് 40,000 കോടിയുടെ ലാഭം ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇത്തരത്തില് ഈ പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളതിലേക്ക് പോകുന്നത്. പക്ഷേ അത് വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. 4,000 കോടി അത് വലിയൊരു നഷ്ടത്തിലേക്കാണ് പോകുക എന്നാണ് ഡോക്ടർ ബി എ പ്രകാശ് ഇവിടെ പറയുന്നത്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഈ കോവിഡ് കാലത്തും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കാൻ മുൻകൈ എടുത്ത ഇടതുപക്ഷ സർക്കാരിന്റെ ഉള്ള അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. പ്രകാശ് സരി, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സരി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വരവ് എന്ന് പറയുന്നത് അവന്റെ ഓരോ ചെലവും മറ്റൊരാളുടെ വരവാണ്. ഉദാഹരണത്തിന്, ഈ ഓണക്കാലത്ത് ഓണത്തിന്റെ ബോണസും അതേപോലെ അഡ്വാൻസ് കിട്ടിയ സമയത്ത് തന്നെ കടകൾ തുറക്കണമെന്ന് വ്യാപാരി വ്യവസായികൾ പറഞ്ഞതിനാണ്. ഇത് കിട്ടിയാൽ കിട്ടിയെന്ന് ഈ ജീവനക്കാരെല്ലാവരും ചെലവാക്കുകയാണ്. എന്റെ ചെലവ് മറ്റൊരാളുടെ വരവായി മാറുകയാണ്. കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനും കിട്ടുന്ന ശമ്പളം ബാങ്കിൽ സൂക്ഷിക്കുന്നില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നോക്കുക. വന്നു കഴിഞ്ഞാൽ 10 ദിവസം 15 ദിവസത്തിനകത്ത് അത് ചെലവാക്കുകയാണ്. ഇവിടുത്തെ ക്രയവിക്രയ ശേഷി നിലനിൽക്കുന്നത് ഈ കോവിഡ് കാലത്തും അല്പമെങ്കിലും മണി സർക്കുലേഷൻ നടക്കുന്നത് സേവന മേഖലയിൽ ഉള്ള ഈ വളർച്ചയാണ്. നമ്മുടെ കേരളത്തിലെ അതേ ഒരു സമ്പദ്ഘടനയുടെ കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ സേവന മേഖല. ആ സേവന മേഖല ഇങ്ങനെ നിന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാലത്ത് ഇത്ര ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡിന്റെ കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഇവിടത്തെ സേവന മേഖല. അതായത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തോ കുറ്റം ചെയ്യും പോലെയാണ് ആ പ്രകാശ് സാർ പറയുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, ഇവിടെ ഈ സേവന ഈ അധ്യാപകർക്കും ജീവനക്കാർക്കും സർക്കാർ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു അൺപ്രൊഡക്റ്റീവായിട്ട് പോകുന്നില്ല. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നിനെ നശിപ്പിച്ചിട്ട് ഒന്നിനെ നന്നാക്കണം എന്ന് ഒരിക്കലും പറയുന്നത് നല്ലതല്ല. നമ്മൾ പറയുകയാണ് പകരം കാർഷിക മേഖല വളരണം, അതേപോലെ തന്നെ വ്യവസായ കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് എന്തുമാത്രം മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ പാല്, നമ്മൾ ഓണത്തിനറിയാം, പാല് മിൽമ എടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം വന്നു. അതേപോലെ തന്നെ പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്ന് വേണ്ട എന്ന് പറയുന്ന ഒരു കാലം വന്നു. അതല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള പിണറായി 1-ാം സർക്കാരിന്റെ നേട്ടങ്ങളാണ്. അതൊന്നും നമ്മൾ ഇല്ലെന്ന് പറയരുത്. അതേപോലെ നമുക്ക് പടിപടിയായിട്ട് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചീത്തപ്പേരാണ് നമ്മൾ വ്യവസായത്തിന് എതിരാണെന്ന്, അത് മാറി വരുന്നു. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഈ മൂന്ന് മേഖലയും വളരണം. അല്ലാതെ ഒരു ഒരു ട്രെൻഡ് ഒരു ഒരു ഭാഗത്തു നിന്നുള്ള ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാപാതകം എന്ന രീതിയിലൊരു ഒരു മെസ്സേജ് അറിഞ്ഞോ അറിയാതെയോ പലരും കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ബി എ പ്രകാശ്, ഈ ശ്രീ ഗണപതിയുടെ വാക്കുകൾ കേട്ടല്ലോ. താങ്കളും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ എല്ലാരും പിന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകൻ. അതെ, സർക്കാർ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം മാർക്കറ്റിലെത്തിച്ച് വിപണി ഉണർത്തുന്നവരാണ് സർക്കാർ ജീവനക്കാർ എന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മളത് തള്ളിക്കളയുന്നില്ല, ശരിയാണ്. പക്ഷേ അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ അങ്ങനെ പ്രതിക്കൂട്ടിലാക്കണ്ട എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, ഇതിനെ നമ്മൾ രണ്ടു തരത്തിൽ കാണണം. ഒന്ന്, നമ്മളിപ്പോ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേരളത്തിന്റെ സ്ഥിതി എന്താണ്? 10 വർഷം പുറകോട്ടടിച്ചു. അല്ലല്ല, അതായത് ലക്ഷക്കണക്കിന് കച്ചവടം നടത്തിയിരുന്ന ആളുകളെ കടകൾ അടച്ച് പൂട്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളും ബാക്കിയുള്ളതെല്ലാം അടച്ച് പൂട്ടി, പിന്നെ സിനിമ, നാടകം, മറ്റ് തിയേറ്ററുകളൊക്കെ അടച്ച് പൂട്ടി. അപ്പോൾ നമ്മുടെ ഈ കോവിഡ് മൂലം നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ചെറുകിട പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ആ മേഖലയിലുള്ള സർവ്വ ആളുകളും വലിയ തകർച്ചയാണ്. തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഗൾഫിൽ നിന്ന് ഏതാണ്ട് പകുതിയോളം ആളുകൾ മടങ്ങി വന്നു, പോകാൻ നിവൃത്തിയില്ലാതെ ഇവിടെ കാത്തു കിടക്കുന്നു, ജോലി നഷ്ടപ്പെട്ടു. ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആർക്കും അറിയാമല്ലോ, ആത്മഹത്യകൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും സുരക്ഷിതമായിട്ട് വരുമാനം കിട്ടുന്ന ആരാണ്? സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക്. ഈ ഇതൊന്നും അവരെ അഫക്റ്റ് ചെയ്തില്ല. ദിവസത്തൊഴിൽ ചെയ്യുന്നവനെല്ലാം പിന്നീട് ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് രണ്ടും പേര്, ലക്ഷക്കണക്കിന് ആളുകൾ. ഈ സാഹചര്യത്തിലാണോ ഏറ്റവും സുരക്ഷിതമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു കൂട്ടർക്ക് മാത്രം അവരുടെ ഇത് കൂട്ടണമെന്ന് പറയുന്നതിന് എന്താണ് ന്യായീകരണം? അല്ലെങ്കിൽ തന്നെ അവർക്ക് കൂട്ടണമെങ്കിൽ തന്നെ ഈ കോവിഡ് മാറുന്ന വരെ ഒന്ന് കാത്തിരുന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കൂട്ടിയാൽ പോരെ? ഈ പോയിന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാനിവിടെ അവതരിപ്പിച്ചത്. അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് കഴിയുന്ന, ഏറ്റവും വരുമാനം അഷോർഡ് ചെയ്ത ഒരു വിഭാഗക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് മൊത്തം തൊഴിലാളികളുടെ ഒരു 10% വരുള്ളൂ, 10% താഴെ വരുള്ളൂ, 8%, 10% വരുള്ളൂ. അവരുടെ മാത്രം കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള ഒരു വാദഗതിക്ക് എന്താണ് അടിസ്ഥാനം? ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് നടപ്പിലാക്കിയ പോരെ? പിന്നെ ഇവിടെ വേറൊരു സുഹൃത്ത് ചോദിപ്പിച്ച ഒരു കാര്യം, അതായത് 60 വയസ്സാണല്ലോ ഈ പെൻഷൻ പ്രായം, ഇവിടെ ഈ പെൻഷൻ പ്രായം 1 വർഷം ഉയർത്തണോ? ഈ സാഹചര്യത്തിൽ പെൻഷൻ പ്രായം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കുറവ്, കേരളത്തിൽ വളരെ കുറവ് തന്നെയാണ്. കേന്ദ്രത്തിൽ 60%, മറ്റ് പല സംസ്ഥാനങ്ങളിൽ 58%. അതിൽ കൂട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കോവിഡിൽ നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഈ കോവിഡിൽ നമ്മളിവിടെ നിൽക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആകപ്പാടെ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടാവുന്ന ആകപ്പാടെ ഒരു ജോലി, ഇപ്പോൾ ഈ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 20-22,000 ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പൊതുമേഖലയെല്ലാം കൂടെ ചേർത്താൽ ഒരു 30,000 വരും. രസകരമായ കാര്യം കൂടിയുണ്ട്, PSCയുടെ വലിപ്പം വെട്ടിക്കുറയ്ക്കണമെന്ന് പറഞ്ഞു. അല്ലല്ല, അതിരിക്കട്ടെ. അതായത് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 20-21,000 പേര് ഈ സർക്കാർ മേഖലയിലുള്ള വേക്കൻസി 1 വർഷം വരുന്നുള്ളൂ, അടുത്ത വർഷം വരുന്നുള്ളൂ, 22,000 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ ആകപ്പാടെ ഇപ്പോൾ കിട്ടാമെന്നുള്ളൊരു തൊഴിലെന്ന് പറഞ്ഞ ഒരു അഡീഷണലായിട്ട് കിട്ടാൻ പോണോ? ഏറ്റവും കൂടിപ്പോയ 25,000 തൊഴിലാണ് 1 വർഷം കിട്ടുന്നത്. അതുകൂടെ ഇല്ലാതാക്കണോ ഈ കാര്യം ഈ കാലഘട്ടത്തിൽ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കൂടെ ഞാൻ പറയാം. ഒരു പക്ഷേ താങ്കൾ നേരത്തെ അത് പറഞ്ഞതായിരിക്കാം, പക്ഷെ സർക്കാർ അതിനകത്ത് ഒരു ലാഭം ഈ അവസരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാണുന്നുണ്ടോ? അതെങ്ങനെ ലാഭം കിട്ടും? അതായത് ഇപ്പോൾ 4,000 കോടി രൂപ തൽക്കാലം നമുക്ക് ഈ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒഴിവാക്കാമെന്ന് പറഞ്ഞാലും അത് അതിന് അടുത്ത വർഷം അതുകൂടെ ചേർത്ത് കൊടുക്കണ്ടേ? 1 വർഷത്തേക്ക് തൽക്കാലം ഈ 4,000 കോടി രൂപ ലാഭിക്കാമെന്ന് പറഞ്ഞാലും അടുത്ത വർഷം ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ? അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ലാഭം അവർക്ക് കിട്ടുമോ? ലാഭം ഉണ്ടാവുന്നില്ലല്ലോ. ഇവിടെ വേറൊരു കണക്ക് നമ്മൾ കാണണം. അതായത് എത്ര ലക്ഷം പേരാണ് PSCയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത്? നമ്മുടെ ചെറുപ്പക്കാർ ആകപ്പാട് അവരുടെ പ്രതീക്ഷ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ PSCയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തു നിൽക്കുകയാണ്. അവരുടെ ആകപ്പാട് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 22,000 തൊഴിലവസരങ്ങളാണ്. ഇപ്പോൾ LD ക്ലാർക്കിന് ഇപ്പോൾ January 31 ഒരു കണക്കനുസരിച്ചുള്ള LD ക്ലാർക്കിന് അപേക്ഷ കൊടുത്തിരിക്കുന്നവർ കേരളത്തിൽ ഏതാണ്ട് 17,000 പേരാണ്. 17,000 പേര് ആണ് നമ്മുടെ സർക്കാർ ജോലിക്ക് വേണ്ടി LD ക്ലാർക്കിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ലാസ്റ്റ് ഗ്രേഡായിട്ട് കൊടുത്തിരിക്കുന്ന 10,000 പേര് അപേക്ഷകർ. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡായിട്ട് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് 7,000 പേരുണ്ട്. അപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി PSCയിൽ അപേക്ഷിച്ച് കാത്തു നിൽക്കുന്നവർ മൊത്തം എണ്ണം ഈ ജനുവരിയിൽ 55,000 പേരാണ്. ആകപ്പാടെ ഇവിടെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ 20,000 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ആകപ്പാടെ കിട്ടാമെന്നുള്ള ജോലി 30,000. ഇത് ചെറിയ കാര്യമാണോ? ഇത് ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാനൊക്കോ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്? അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണണം. അതായത് പിന്നീട് കേന്ദ്രത്തിൽ 60 വയസ്സാണ്, പിന്നീട് കേന്ദ്രത്തിലുള്ള വേറെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ 65 വയസ്സ് വരെ റിട്ടയർമെൻറ്റ് ഏജൻസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ നിലനിൽക്കുന്നു, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഈ കോവിഡ് ബാധിച്ച് ഇത്രയും മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 55,000 പേര് പിന്നീട് ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വേറെ ഒരു സാധ്യതയില്ലാതെ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ആകപ്പാടെ ഏറ്റവും എന്താണ് പ്രതീക്ഷ? എങ്ങനെയെങ്കിലും സർക്കാരിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. എത്ര ജോലി കിട്ടും? 30,000 ജോലിയുണ്ട്. അത് വേണ്ടാന്ന് നോക്കി വയ്ക്കാൻ ഒക്കോ ഈ കോവിഡ് കാലത്ത്? അതാണ് ഞാൻ ഇവിടെ റൈസ് ചെയ്യുന്ന കാര്യം. ശ്രീ ഡെയ്സൺ, ഇവിടെ ഒരു സാധാരണക്കാരൻ ചോദിക്കേണ്ട ചോദ്യമാണ് ഇവിടെ ശ്രീ BA പ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തും ഇത്തരത്തില് പെൻഷൻ പ്രായം കൂട്ടണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ ശ്രീ BA പ്രകാശ് പറയുന്നതിനകത്ത് കോവിഡിന്റെ ഒരു പശ്ചാത്തലമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയർത്തിയിരിക്കുന്നത്.
രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, പ്രകാശ് സാറ് ആദ്യം സംസാരിച്ചപ്പോൾ സാലറിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സർക്കാർ ജീവനക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറിയെ സംബന്ധിച്ച് കൂടുതലാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഒരു സംശയം, അദ്ദേഹം റിട്ടയർ ചെയ്തൊരു അധ്യാപകനാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടം വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശമ്പളം കൂടുതലാണ്, അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ട്രാൻസ്ഫറുമായി ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എൻ ജി ഒ അസോസിയേഷൻ്റെ ആളുകളെ സംബന്ധിച്ച് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിട്ട് കാലം കുറയുക. ഒത്തിരി ആളുകൾ, ഇത് കോവിഡ് കാലഘട്ടമാണ് എനിക്കറിയാം, പക്ഷേ തിരുവനന്തപുരത്തിലുള്ള ഒട്ടനവധി ആളുകൾ മാസങ്ങളായി വർഷങ്ങളായി കാസർഗോഡ് അറ്റത്ത് പോയി കിടക്കുന്നുണ്ട്. അവിടുത്തെ താമസത്തിൻ്റെ ചിലവ്, വന്നു പോകണമെങ്കിലുള്ള ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം എത്ര കണ്ട് തികയും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് യോജിക്കണമെങ്കിൽ 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സർക്കാർ ജീവനക്കാരനെ ജോലി ചെയ്യാനുള്ള അവസ്ഥയുണ്ടാക്കണം. അതോടൊപ്പമുള്ള ഭൗതിക സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണം. മറ്റൊന്ന്, യുവാക്കളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു സമയത്ത് ആ പ്രായം കടന്ന് വന്ന ആളുകളാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ, പ്രകാശ് സാറെ പോലുള്ള ആളുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഇവിടെ നടത്തുന്ന PSC അല്ലാതെ PSC ഇതര നിയമനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, പിൻവാതിൽ നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ എത്രയോ നടക്കുന്നു. ഇത്തരത്തിൽ തിരികെ കയറ്റിയ ആളുകളെ PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവരെ സ്ഥിരപ്പെടുത്തുന്നൊരവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങൾ വേണ്ടെന്ന് പറയുവാനായിട്ട് ഈ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ യുവാക്കളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ളതല്ല എൻ ജി ഒ അസോസിയേഷൻ്റെ നിലപാട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുക, വേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ സഹകരണ മേഖലയിലെ ഒട്ടനവധി പാർട്ടി അനുഭാവികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ 58 വയസ്സാണ്. എന്തുകൊണ്ട് സഹകരണ മേഖലയിലെ അവിടുത്തെ പെൻഷൻ പ്രായം കുറയ്ക്കണമെന്ന് ആരും പറയുന്നില്ല? ഇതിന് നേതൃത്വം നടക്കുന്ന ആരും പറയുന്നില്ല. അപ്പോൾ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും അതോടൊപ്പം അന്യായമായി നടന്ന ട്രാൻസ്ഫറുമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തുള്ള ഒരാള് കാലങ്ങളോളായിട്ട് കിടക്കുന്നത് എനിക്കറിയാം. എൻ ജി ഒ അസോസിയേഷന്റെ ഒട്ടനവധി സുഹൃത്തുക്കളെ മാറ്റിയിട്ടുള്ളത് വയനാടും കണ്ണൂരും കാസർഗോഡും പോലെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഭൗതികമായ ഒരു സാഹചര്യം അവന് ഒരുക്കി കൊടുത്തേ മതിയാവൂ. അതോടൊപ്പം തന്നെ ഈ 7-ാമത്തെ ഭാഗത്തിലെ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തപ്പോൾ 7-ാമത്തെ ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യം പഞ്ചദിനത്തിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പഞ്ചദിനം എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ ജി ഒ അസോസിയേഷൻ ആദ്യം ആവശ്യപ്പെട്ടതാണ്, ഒരു സംശയവുമില്ല. അതോടൊപ്പം സമയത്തിനെ സംബന്ധിച്ച് 9:30 മുതൽ നമ്മൾ ജോലി തുടങ്ങണം, 5:30 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ചൂട് പിടിച്ചിട്ടാണ് പറയുന്നത് 5 ദിവസമാക്കുമ്പോൾ കാഷ്വൽ ലീവുകളുടെ എണ്ണം കുറയ്ക്കണം, ആർജിത അവധികളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നു. ഈ പഞ്ചദിനം ആക്കുമ്പോൾ മാനസിക ഉല്ലാസം വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കാനുള്ള അവസരമൊക്കെയുണ്ട്. അതോടൊപ്പം ഈ ജോലി ഭാരം കൂട്ടുമ്പോൾ, സമയം കൂട്ടണമെന്ന് പറയുമ്പോൾ അതേ മണിക്കൂർ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കാഷ്വൽ ലീവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആർജിത അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശുപാർശ കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുക? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ ജീവനക്കാരുമായിട്ട് ഏതൊരു കാര്യം റിപ്പോർട്ട് കൊടുക്കുമ്പോഴും താങ്കൾക്ക് മറുപടി പറയാനായി ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് വരും. വർത്തമാനകാലം തുടരുന്നു. ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ശ്രീ ഡെയ്സിന്റെ മറുപടി
മറുപടി കൊടുക്കാനായിട്ട് ശ്രീപ്രകാശ് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടാണ്. ശ്രീ ഡേസനോട് പറഞ്ഞ കാര്യത്തിന് ഞാനൊരു ചെറിയ ഒരു വിശദീകരണം പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ശമ്പളം തീരെ കുറവാണ്, അവർക്ക് യാത്ര ചെയ്യണം, ദൂരെ പോയി താമസിക്കണം, വളരെ കഷ്ടത്തിലാണെന്നുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണ്. ഞാനൊരു കണക്ക് പറയാം. ഇപ്പോഴത്തെ ഈ 11 ശമ്പള വിഷ്കരണ കമ്മീഷൻ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 16,500 ഇന്ന് 23,000 രൂപയായിട്ടാണല്ലോ വർദ്ധിപ്പിച്ചിരിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ശമ്പളം. ഈ കേരളത്തിൽ ഇന്ന് കേരളത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech ബിരുദം നേടി ഒരാൾ അധ്യാപകനായി കഴിഞ്ഞാൽ അതിൽ അധ്യാപകനായി ചേരുന്ന ഒരു ഒരു പകുതിയോളം പേർക്ക് 23,000 രൂപ ശമ്പളം കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമോ? ഒന്ന്, ഈ പിന്നീട് BA ബി എഡും MA ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പ്രൈവറ്റ് പാരലൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എത്ര ശമ്പളം കിട്ടുന്നു? ഈ 23,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഈ ശമ്പളത്തിനെ പറ്റിയുള്ള ഒരു കമ്പാരിസണ് നടത്തുന്നത് ഒരു ജോലിക്ക് സർക്കാർ മേഖലയിൽ എത്രത്തോളം കിട്ടുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നമ്മൾ ജോലി ചെയ്താൽ എത്ര കിട്ടുന്നു, ആ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ശമ്പളമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കും 23,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം, അടിസ്ഥാന ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വളരെ പഠിച്ച ആളുകൾക്കും അതോടൊപ്പം തന്നെ മെച്ചമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പോലും ഈ 23,000 രൂപ സ്വകാര്യ മേഖലയിലുള്ള പ്രവർത്തനത്തിന് പോയാൽ കിട്ടുന്നില്ല എന്നുള്ള വസ്തുത ദയവായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയുന്നത്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഇതിനകത്ത് ശമ്പള കമ്മീഷൻ ശുപാർശയിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ആശ്രിത നിയമനം തോന്നുംപടിയാണ്. അതായത് 5% എന്ന പരിധി ലംഘിക്കുന്നു. അപ്പോൾ നിയമസഭയിൽ തന്നെ നിയമിച്ചത് 13.74% എന്നാണ് പറയുന്നത്. വിജയന സാറേ, ഇത്തരത്തിലുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ നമ്മുടെ സംസ്ഥാനത്തെ നിയമനവും വേതനവും തസ്തികവൽക്കരണവും ഒക്കെ ബന്ധപ്പെട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അധ്യാപകർക്ക് ജീവനക്കാർക്ക് കിട്ടുന്ന വർധനയെക്കുറിച്ച്, ഞാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് സർ. ഇപ്പം ഞാനും ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്, ഇതിൻ്റെ ഗുണം എനിക്കുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് മുമ്പ് സംസാരിച്ച ഡേസൺ സാറിനോട് പറയുന്നത് ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സർ. ഇത്രയൊക്കെ വർധനവ് നമുക്ക് ലഭിക്കുമ്പോൾ പ്രൈമറി സ്കൂളിൻ്റെ താഴെ പഠിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് 5,000 രൂപ കൊടുക്കാൻ പോലുമുള്ള അവസരം നമ്മുടെ നാട്ടിലില്ല സർ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും. നമ്മളിപ്പോൾ കിട്ടിയത് പോരാ ദൂരത്തെക്കുറിച്ചും മറ്റു ആനുകൂല്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സർ, ഈ കോവിഡ് കാലഘട്ടത്തിൽ അടുപ്പിൽ തീ പുകയാത്ത കുടുംബങ്ങൾ സർക്കാർ കൊടുക്കുന്ന കിറ്റും നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർ എത്തിച്ചു കൊടുക്കുന്ന സമാഹരിച്ച് കിട്ടുന്ന കിറ്റിനെയും കാത്ത് ഇരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വലിയ ജനത നമ്മുടെ ഭാഗത്തുണ്ട്. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സർ, ഇപ്പോൾ ഈ ജീവനക്കാരെക്കുറിച്ചും ഒരു 30,000 തസ്തികകളെക്കുറിച്ചാണ്. പകരം ഞാൻ പ്രകാശ് സാറോട് ചോദിക്കുന്നത് സർ, 55,000,000 പേർ പുറത്തു നിൽക്കുന്നു. 54,70,000 പേർക്ക് നമുക്ക് ഒരാശ്വാസവും പകരാനുള്ള പദ്ധതികളില്ല. വിജയനാഥ് സാറിനോട് എൻ്റെ ഒരു എളിയ അപേക്ഷ, ഈ ചർച്ചയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ സർക്കാർ ജോലിയോട് മാത്രമുള്ള ഒരു ആഭിമുഖ്യം യുവജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിരിക്കുന്നു? പെൻഷൻ പ്രായം ഉയർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വിയോജിക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിലെ PSC നിയമനം കിട്ടുന്ന പ്രായം വളരെ ലേറ്റാണ് സർ. അവൻ അല്പം ആ ജോലിയിലൊക്കെ മികവ് പുലർത്തി അവൻ്റെ ഈ അനുഭവങ്ങളിലൂടെ ആർജിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിലെ ആയുർദൈർഘ്യം കൂടുതലാണ്, ആരോഗ്യസ്ഥിതി കൂടുതലാണ്, റിട്ടയർമെൻ്റ് വേദികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ഇവരൊക്കെ റിട്ടയർ ചെയ്യാനായിട്ടുണ്ടോ എന്ന ചോദ്യം പോലും നമുക്കുണ്ടാകുന്നു. പലരും യുവാക്കളാണ്, അവരാർജിത്ത അനുഭവങ്ങൾ ഈ ജനതയ്ക്ക് പകർന്നു നൽകാനുള്ള പ്രതിഫലമാണല്ലോ സർക്കാർ നൽകുന്ന കൂലി എന്ന് പറയുന്നത്, അതാണല്ലോ ശമ്പളം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെ ആർജിക്കപ്പെട്ട അനുഭവങ്ങൾ സമാജത്തിലേക്ക് വേണ്ടത്ര പകർന്നു നൽകാൻ കൂടുതൽ സമയം നൽകുമ്പോഴല്ലേ അവർ കൂടുതൽ സമാജത്തെ സേവിക്കുന്നതും അതുവഴി അവർക്ക് സമാജം തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഓരോ ചില്ലിക്കാശ് എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതിപ്പണമല്ലേ സർ? അപ്പോൾ അതോടൊപ്പം മറുഭാഗത്ത് ഒരു ആശങ്കയുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, മാറുന്ന സാമൂഹ്യ പശ്ചാത്തലത്തെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല? എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഉള്ളതുപോലെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ ഈ സർക്കാർ ജോലിയോടുള്ള, ഇപ്പൊ കേരളത്തിൽ നമ്മൾ പറയുന്നത് പോലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് സർക്കാർ തൊഴിലില്ലായ്മയാണോ പലപ്പോഴും തൊഴിലില്ലായ്മയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് വരുന്ന ഈ ആളുകൾ നമ്മളിപ്പോൾ 23,000 50,000 എന്ന് കാണുന്നു, എനിക്ക്
അടിയുറച്ച് പറയാൻ സാധിക്കും സാർ, അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. എൻ്റെയൊക്കെ കുട്ടികളെ സാക്ഷി നിർത്തി, ഞാൻ എൻ്റെ സ്വന്തം കുട്ടികളെ സാക്ഷി നിർത്തി പറയാൻ സാധിക്കും. നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിന് ഒരു വലിയ ഉയർന്ന തലങ്ങളിലേക്ക് അവർ ആർജിക്കുന്നുണ്ട്. അവരൊന്നും സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞാൽ പോലും ഇവർ സ്വീകരിക്കാവുന്ന അവസ്ഥയില്ല. എന്തുകൊണ്ട് കേരളത്തിലെ വളർന്നു വരുന്ന ഈ 55 ലക്ഷം തൊഴിലിന് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ തൊഴിൽ സംരംഭകരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല? അവർ സ്വയം തൊഴിൽ പ്രോക്താക്കളായി മാറുകയും അവർ തൊഴിൽ ദാതാക്കളായി മാറുകയും അതുവഴി സമാജത്തിന് കൂടുതൽ സേവനം ഒരുക്കുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ശമ്പള പരിഷ്കരണത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത പോലും സർക്കാർ ജോലിയിലേക്കുള്ള വലിയ ആകർഷണത്തിനപ്പുറത്തേക്ക് സ്വയം ആർജിത് സമാജത്തിന് അത് തിരിച്ചു നൽകി സമാജത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സമാജത്തിൻ്റെ സമൂഹത്തിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് സംസ്കൃത പദാർത്ഥങ്ങൾ ഉണ്ടാക്കി സമാജത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതിന് ഉതകുന്നതല്ല നമ്മുടെ ശമ്പള പരിഷ്കരണവും നമ്മൾ ഇപ്പോൾ നൽകുന്ന ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ സർക്കാർ ജോലിയോട് ഇത്ര അധികം ഒരാഭിമുഖ്യം? കോവിഡ് ഇല്ലെന്ന് സാധാരണ ജനങ്ങൾ മുഴുവൻ പഠിച്ചത് സർക്കാർ മേഖലയാണ് വളരെ സേഫായിട്ടുള്ള ഇടമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ സർക്കാർ ജോലിയിൽ ഒരു സ്വപ്നം കാണുന്നതിൽ അവരെ തെറ്റു പറയാനൊന്നും ഇല്ലല്ലോ. ശ്രീ ഷാജികുമാർ, ഇതിനകത്ത് സർക്കാർ മേഖലയിൽ ആശ്രിത നിയമനം തോന്നുംപടി നടക്കുന്നു എന്ന് പറയുമ്പോൾ എയ്ഡഡ് മേഖലയിലെ ആശ്രിത നിയമനം ഏതു തരത്തിലാണ്? ആശ്രിത നിയമനം നടക്കുന്നു സാർ, ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് ആദ്യം പറയാം. എയ്ഡ് സ്കൂളിൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ ആ എയ്ഡ് സ്കൂൾ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഡെത്തായി പോവുകയോ ആ ഒരു രീതിയിൽ ആശ്രിത നിയമനം നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ടില്ല എന്നല്ല. ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഇത് തന്നെയായിരുന്നു. ഞാനത് വായിച്ചപ്പോഴേക്ക് വളരെ വ്യക്തമായിട്ട് 18 വയസ്സ് തികയുമ്പോഴേക്ക് ഒരാളിന് ജോലി കിട്ടുന്നുണ്ട്. അയാൾ 55 വയസ്സാവുമ്പോഴേക്ക് അവൾ 55-56 വയസ്സാവുമ്പോഴേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൽ അപ്പുറത്തോട്ട് എത്തിപ്പെടുന്നു. പല രീതിയിലുള്ള പ്രൊമോഷനിലൂടെ എത്തിപ്പെടാൻ പറ്റുന്നു. പക്ഷേ ഈ 18 വയസ്സ് 20-25 വയസ്സാവുമ്പോൾ ഒരു സാധാരണക്കാരൻ PSC പരീക്ഷ എഴുതി, ഇപ്പോഴത്തെ നമുക്കറിയാം PSC എഴുതുന്ന രീതിയൊക്കെ നമുക്കറിയാം, ആ രീതിയിൽ എഴുതി അവൻ 55-56 വയസ്സാവുമ്പോഴേക്ക് അവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവൻ ആഗ്രഹിക്കുന്ന അടുത്തൊന്നും എത്തുന്നില്ല. പക്ഷേ ഈ ആശ്രിത നിയമനത്തിലൂടെ എത്തിപ്പെടുന്നവര് ഈ ഓഫീസ് കാര്യങ്ങളിലെല്ലാം കാര്യക്ഷമത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഓഫീസിന് ഒരു കാര്യക്ഷമത ഉണ്ടാകുന്നില്ല, സമൂഹത്തിന് കാര്യക്ഷമത ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്, സമൂഹത്തിൽ ഇപ്പൊ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രിത നിയമനം വേണ്ടെന്നല്ല, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം, PSC വഴി ആയിക്കോട്ടെ. എന്നിട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഇവർക്ക് ആശ്രിത നിയമനം വരുമ്പോഴേക്ക് അവർക്കൊരു പ്രഫറൻസ് കൊടുക്കാം. ആ രീതിയിലൂടെ ആശ്രിത നിയമനം വരുവാണെങ്കിൽ സമൂഹത്തിനും ഓഫീസുകൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം ഇത് ഒരു ഏറെ സഹായകരമായി മാർഗം തന്നെ ചെയ്യും സാർ. ഓക്കെ, ശ്രീ ബി എ പ്രകാശ്, ഇതിനകത്ത് ഈ ഇപ്പോൾ ഈ ആശ്രിത നിയമനത്തിൻ്റെ മറ്റൊരു ഒരു ഒരു ദോഷവശമാണ് ശ്രീ ഷാജികുമാർ പറഞ്ഞത്. അതായത് 18-ാമത്തെ വയസ്സിൽ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ 56-ൽ എത്തുമ്പോഴേക്ക് അങ്ങേയറ്റത്തെ ഒരു പദവിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ PSC പരീക്ഷ എഴുതി വരുന്നവർ തഴയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഈ കുടുംബ പെൻഷൻ മുമ്പോട്ട് വെച്ചുകൂടെ? തീർച്ചയായിട്ടും ഈ ആശ്രിത നിയമത്തിൻ്റെ കാര്യത്തിൽ കമ്മീഷൻ വെച്ചിരിക്കുന്ന നിർദ്ദേശം വളരെ നല്ല നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ സിറ്റിംഗ് നടത്തി. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു സിറ്റിംഗ് നടത്തിയപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ സെക്രട്ടറി ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രിത നിയമനം വഴി ഒരുപാട് ആളുകളെ ഞങ്ങളുടെ കോർപ്പറേഷനിൽ നിയമിക്കുകയും അവർക്ക് നേരെ ചെവി എഴുതാനും ഒന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വിഷമാണെന്നാണ് ഞാൻ അകപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതായത് എൻ്റെ ചുരുക്കം എൻ്റെ എന്തുകൊണ്ടത് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെ ഈ ആശ്രിത നിയമനം വരുന്നത് കഷ്ടിച്ച് SLC എങ്ങാനും പാസ്സായി വരുന്ന ആളുകളെ പിടിച്ച് ക്ലാർക്കാകുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെന്താണ്? അതായത് ഈ ആ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികളും ബാക്കിയുള്ളവർ. അവർ മദ്യപാനവും മറ്റു കാരണങ്ങളും മൂലം അവർ നേരത്തെ മരിക്കുന്നു. അവരുടെ മക്കളും അവരുടെ അടുത്ത ആളുകളുമാണ് ജോലിക്ക് വരുന്നത്. കഷ്ടിച്ചൊരു SLC എന്നുള്ള ഒരു മിനിമം റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അവരെ ക്ലാർക്കായിട്ട് നിയമിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നിയമിച്ചു വെച്ചിരിക്കുക. അതുമൂലം എന്താണ്, നേരെ ചെവ എഴുതാനും വായിക്കാനും ഉള്ള ആൾ അറിയില്ല. അതുകൊണ്ട് ഭരണത്തിൽ ഞാൻ സെക്രട്ടറി പറയാ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന്. അപ്പം ഇത് നമ്മൾ കാണണം. അതായത്
ഒരു വശത്താണെങ്കിൽ വളരെ മെറിറ്റോടുകൂടി പഠിച്ച് പിന്നെ വലിയൊരു കോമ്പറ്റീഷനോടുകൂടി ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സംവിധാനത്തോടുകൂടി വരുന്ന ഒരു കൂട്ടര്, മറ്റൊരു കൂട്ടരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ തീരെ ക്വാളിഫൈഡ് അല്ലാത്ത ഒരു കൂട്ടർ. തീർച്ചയായിട്ടും ഈ റെക്കമെൻഡേഷൻ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ്. കാരണം ആശ്രിത നിയമനം എന്നുള്ള ഈ സംവിധാനം നിർത്തലാക്കിയിട്ട് അവർക്ക് വേറെ കുടുംബ പെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ശ്രീ ഡൈസൺ, അത് അത്ര പെട്ടെന്ന് അങ്ങനെ ആശ്രിത നിയമനമൊക്കെ എല്ലാം വലിയ വിപ്ലവകരമാണ്, പക്ഷെ നടപ്പാകാൻ പല നയങ്ങളും മാറുന്നുണ്ട്. ആശ്രിത നിയമനത്തിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ അസോസിയേഷനെ അതിനെക്കുറിച്ച് പറയാനുള്ളത് ആശ്രിത നിയമനം തുടരണമെന്ന് തന്നെയാണ്. നമ്മൾ ആശ്രിത നിയമനത്തിന് ഒരു മാനദണ്ഡം വയ്ക്കുന്നുണ്ട്. വെറുതെ ഒരു ആളൊരു ഉദ്യോഗസ്ഥൻ മരിച്ചു കഴിഞ്ഞാലേ അടുത്ത ഒരാൾ വെറുതെ വിളിച്ചിട്ടല്ല കൊടുക്കുന്നത്. ഓരോ തസ്തികയിലേക്ക് ജോലി കൊടുക്കുന്നത് PSC ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആ കുടുംബത്തിലെ ഒരാൾക്ക് അർഹമായിട്ടുള്ള രീതിയിലുള്ള ജോലിയാണ് കൊടുക്കുന്നത്. അത് ക്ലർക്കാണെങ്കിൽ ക്ലർക്കിൻ്റെ പോസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ അധികം ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിട്ട് ചില വേണ്ടപ്പെട്ടവർക്ക് ഗസറ്റഡ് തസ്തികയിൽ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളപ്പോഴും അതിനെതിരാണ്. ന്യായമായിട്ടുള്ള രീതിയിൽ താഴെ തട്ടിലുള്ള തസ്തികയിലൂടെയാണ് 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് അവരൊക്കെ കടന്നു വരുന്നത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആ നാഥൻ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ച് ഒരാളും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആശ്രിത നിയമനത്തിനെ കുറിച്ച് NGO അസോസിയേഷൻ്റെ കാഴ്ചപ്പാട് അത് തുടരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് സൂപ്പർ ന്യൂമററി ആയിട്ട് പോലും അധികം തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ആളുകളുടെ കണ്ണീരൊപ്പുന്നതിന് കഴിഞ്ഞത് എന്നുള്ള കാര്യവും ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഇക്കാര്യത്തിനകത്ത്? ചുരുക്കി പറയാം. അക്കാര്യത്തിൽ നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ജയ്സൺ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാം, പക്ഷെ എല്ലാം അങ്ങനെയാണോ സർ? ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ മറ്റ് ചില മേഖലകളിലും അത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം കൂടി പരിഗണിച്ച ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ തസ്തികകളിലൊക്കെ ആശ്രിത നിയമനത്തിന് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്, ചിട്ടയും വട്ടങ്ങളുമുണ്ട്. അവരുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണോ ഇദ്ദേഹം എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അത്തരം തസ്തിക നിൽക്കുന്നത്. ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ച പ്രകാശ് സാർ ചൂണ്ടിക്കാണിച്ച വളരെ കൃത്യമായിട്ട് നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചതാണ്. സ്വകാര്യ മേഖലകളായാലും മറ്റുള്ളിടത്തായാലും ആശ്രിത നിയമനത്തിൻ്റെ പേരിൽ കയറി വരുന്നവരുടെ സാങ്കേതിക നൈപുണ്യപരമായുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് പലപ്പോഴും ഒരുപക്ഷെ അപവാദങ്ങളാവാം, മറിച്ചുള്ളതും ഉണ്ടാകാം. പക്ഷെ ഒരു ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇത്തരം ആളുകൾ ഒരു ഒരു തരത്തിൽ അതിനോടൊരു വേണ്ടത്ര കമ്മിറ്റ്മെന്റ് കാണിക്കാത്തവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് എന്ന് പലപ്പോഴും അനുഭവമുണ്ട്. പല ശുപാർശകളും സേവനം മെച്ചപ്പെടുത്താനുള്ളതും അർഹമായ പരിഗണന ലഭിക്കാനുള്ളതുമാണ്. വർത്തമാനകാലം ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.